അബ്ദുല്ലാഹി ഇബ്നു ഹമ്മാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്വഹാബി. പക്ഷേ മുൻകാലത്ത് മദ്യപാനിയാണ്, കള്ളുകൂടി നിർത്തിയിട്ടില്ല. അങ്ങനെ മദ്യപാനം നിർത്താൻ കഴിയാതെ മുസ്ലിമായതിന്റെ ശേഷവും കള്ള് കിട്ടിയാൽ കുടിച്ചിരുന്ന, അങ്ങനെ ഒരു പാപം ചെയ്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഹമ്മാർ എന്ന് പറയുന്ന സ്വഹാബി. ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു മദ്യപാനത്തിന് ശിക്ഷ വരിക്കാൻ. ആ മദ്യപാനത്തിന്റെ അടിയായി ശിക്ഷ വാങ്ങിച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. രണ്ടാമതും പിടിക്കപ്പെടുന്നു, കൊണ്ടുവരുന്നു, ശിക്ഷ വരിച്ച് തിരിച്ചു പോകുന്നു. മൂന്നാമതും പിടിക്കപ്പെട്ട് മദ്യപാനത്തിന്റെ ശിക്ഷ വരിച്ച് തിരിച്ചു പോകുമ്പോ സ്വഹാബികളിൽ ഒരാൾ പറഞ്ഞു, ഈ മനുഷ്യനെ അള്ളാഹു ശപിക്കട്ടെ, എത്ര കാലമായി എത്ര നേരമായി നബിതങ്ങളുടെ മുമ്പിൽ വന്ന് ശിക്ഷ വാങ്ങിച്ചു പോകുന്നു, ഇയാളെ ശപിക്കട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞുപോയി. അതാര് കേട്ടു? നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്. നമ്മൾ അറിയണം, ആ സ്വഹാബി പറഞ്ഞത് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ നല്ല കർമ്മം കണ്ടതുകൊണ്ടല്ല. ആ മനുഷ്യനിലെ ഒരു തിന്മ കണ്ടപ്പോ സ്വാഭാവികമായും മുഅ്മിനായ മനുഷ്യന് ഗീറത്തുൻ ഈമാനിയ, ഈമാനികമായ ഒരു ഗീറത്ത് വരും. അതിന്റെ പേരിൽ പറഞ്ഞ വാക്കാണത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ നന്നാക്കി എടുക്കാൻ തീരുമാനിക്കുന്നു. ഹബീബായ നബിതങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് പറയാൻ പോകുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുഈനു ശൈത്വാന അലാ അഖീകും, ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പിശാച്ച് അവന്റെ കൂടെ ഉണ്ടാവട്ടെ എന്നാണ്. പിശാച്ചിനെ അയാളുടെ മേൽ നിങ്ങൾ സഹായിക്കല്ലിൻ സുഹാബ, അങ്ങനെയാണോ പറയുന്നത്? ആ മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഇയാൾക്ക് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹമുണ്ടെന്നാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ് ഇയാൾ. അങ്ങനത്തെ ഒരാളെ പറ്റി അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയരുതേ എന്ന് നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരിൽ കുറ്റക്കേടുണ്ടാവും അല്ലേ? ചെറുപ്പക്കാരി പെണ്ണുങ്ങളിൽ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ തെറ്റുപറ്റുമ്പോ നിങ്ങളവരെ ഒന്നാകെ അടിച്ചാക്ഷേപിച്ച് ഇനി നീ നന്നാവില്ല, നീ ശപിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞ് പാപികളായ നമ്മുടെ മക്കളെ, നമ്മുടെ യുവജനങ്ങളോട് നിങ്ങൾ വെറുപ്പിന്റെ വാക്കല്ല പറയേണ്ടത്. അവർക്ക് വേണ്ടി ദുആയാണ് ചെയ്തു കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അവരിലെ നന്മകളെ നിങ്ങൾ ഉയർത്തുകയാണ് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ ഒരു നെഗറ്റിവിറ്റി അല്ല പറയുന്നത്, അവിടുത്തെ പോസിറ്റിവിറ്റി. ആ മനുഷ്യരിലെ നന്മ എന്തെല്ലാം തിന്മകൾ ഉണ്ടായിരിക്കെ അല്ലാഹുവിന്റെ ഹബീബ് നോക്കുന്നത് ആ ചെറുപ്പക്കാരന്റെ മദ്യപാനത്തിലേക്കല്ല, അയാളുടെ കൽബിൽ അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ട്. പക്ഷേ മുമ്പ് ശീലിച്ചു പോകുന്ന ഒരു തെറ്റ് ചെയ്തു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇയാളെ കുറിച്ച് ഞാൻ അറിയുന്നത് ഇയാൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. ആ ഒരു വാക്കുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഹമ്മാർ എന്ന് പറയുന്ന ഈ സ്വഹാബി തന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ അബദ്ധം പിന്നീട് ആവർത്തിച്ചിട്ടില്ല എന്നാണ്. പിന്നീട് മദ്യപിച്ചിട്ടില്ല, പിന്നീട് ആ തെറ്റിലേക്ക് പോയിട്ടില്ല. അതിന് കാരണമായി ഭവിച്ചത് റഹ്മത്തുല്ലിൽ ആലമീനായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ പോസിറ്റിവിറ്റിയാണ്. ഒരു മനുഷ്യനിലെ നന്മ നോക്കിക്കാണുന്ന ഹബീബിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നബിയേ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല നബിയേ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് റസൂലേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.